ആഫ്രിക്കയിലെ ഈ ക്യാമ്പിലെത്തിയിട്ട് ഏകദേശം ഒരു മാസമാകുന്നേയുള്ളൂ. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം വന്നിട്ട് ഏകദേശം 2 മാസങ്ങളാകുന്നേയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു അവധിക്കാലം ചെലവഴിക്കുവാൻ വേണ്ടി ഇവിടെ നിന്നും ഏകദേശം 3 മൈലുകൾക്കപ്പുറമുള്ള ഒരു നദിയുടെ തീരത്തേക്ക് പോകുവാൻ ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നു. ആ നദി ഒഴുകിപ്പോകുന്നത് വനങ്ങൾക്കുള്ളിലൂടെയാണ്. വളഞ്ഞും പൊളഞ്ഞും ഒഴുകുന്ന ആ നദിയുടെ തീരത്ത് വഞ്ചികൾ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന വള്ളങ്ങൾ അവിടെ സുലഭമാണ്. അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് യാത്ര ചെയ്യുവാൻ ഒരു പക്ഷേ അവരത് തന്നേക്കാം. അവരിൽ പലരും വർക്ക് ചെയ്യുന്നതും നമ്മുടെ ക്യാമ്പിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഒരു അവധിക്കാലം വന്നു. ഞാനും എൻ്റെ സുഹൃത്തും 3 മൈലുകൾക്കപ്പുറമുള്ള നദിയുടെ തീരത്തേക്ക് സഞ്ചരിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റിരുന്നു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന റൈഫിലുകളും മറ്റും ഞങ്ങൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി. നദിയിലൂടെയുള്ള യാത്രയിൽ നദീതീരത്തേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി വരുന്ന ഗസൽ മാനുകൾ, അവയെ വേട്ടയാടുവാൻ സാധിക്കും. അങ്ങനെ പിടിക്കുന്ന മാനുകളെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുവാനും അവയെ പാചകം ചെയ്ത് ആഹരിക്കുവാനും സാധിക്കും. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ യാത്രയ്ക്ക് തയ്യാറെടുത്തത്. അങ്ങനെ പുലർച്ചെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ക്യാമ്പിലേക്ക് വന്ന് പതിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ക്യാമ്പിൽ നിന്നുമുള്ള യാത്ര തുടർന്നു. 3 മൈലുകൾക്കപ്പുറമുള്ള നദിയുടെ തീരത്തേക്ക് അവിടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരനായ ഞങ്ങളുടെ ക്യാമ്പിൽ ഞങ്ങൾക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരാളോട് ഞങ്ങളുടെ ആവശ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു വഞ്ചി വാങ്ങിച്ചു തരികയും ചെയ്തു. കഷ്ടിച്ച് 2 പേർക്കിരുന്ന് യാത്ര ചെയ്യുവാൻ പാകത്തിനുള്ള ഒരു ചെറു വഞ്ചിയായിരുന്നു അത്. മുന്നോട്ട് തുഴഞ്ഞു നീങ്ങുവാനുള്ള 2 തുഴകളും തന്നു. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഇതുവരെ കണ്ടു പരിചയിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമാർന്ന ഒരു നദിയാണിത്. ഇതുവഴി തുഴഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ മടങ്ങി വന്നില്ല എന്ന് വരും. ഈ നദി കാണുമ്പോൾ തികഞ്ഞ ശാന്തമായി ഒഴുകുന്ന നദിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തികഞ്ഞ അപകടങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു നദിയാണിത്. പലയിടങ്ങളിലും പാറക്കല്ലുകൾ വെള്ളത്തിന് മുകളിലേക്ക് ഉന്തി നിന്നേക്കാം. ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ വഞ്ചി ആ കല്ലിൽ ഇടിക്കുകയും തകർന്ന് നദിയിലേക്ക് താഴ്ന്നു പോകുകയും ചെയ്യും. പലയിടങ്ങളിലും ചുഴികളുണ്ട്, സൂക്ഷിക്കുക. അതിനു പുറമെ മുതലകളും അവയേക്കാൾ അപകടകാരികളായ ഹിപ്പകളുമുള്ള ഒരു നദിയാണിത്. ഇവിടെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹിപ്പയുടെ ആക്രമണത്തിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുക. എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു ഓഫീസർ ഒന്ന് ചിരിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു റൈഫിൽ എടുത്തുയർത്തി കാണിച്ചു. ഇവൻ കൂടെ ഉള്ളപ്പോൾ ഏത് ജീവി ഞങ്ങളെ ആക്രമിക്കാനാണ്? ഒരു ചെറു പുഞ്ചിരിയും നിറഞ്ഞ ആത്മവിശ്വാസവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ ഒന്നും മിണ്ടിയില്ല. തികഞ്ഞ നിശബ്ദതയോടെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ 2 തുഴകൾ ഞങ്ങൾക്ക് കൈവശം നൽകി. സൂക്ഷിച്ചു പോയി വരിക എന്ന് മാത്രം പറഞ്ഞു. നേരം ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഇവിടേക്ക് ഞങ്ങൾ തിരികെ എത്തുമെന്ന് ഞങ്ങൾ അയാളോട് പറഞ്ഞു. ആഫ്രിക്കക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ തിരികെ എത്തിയില്ല എങ്കിൽ ഭയക്കണ്ട, കാലത്ത് തന്നെ ഞങ്ങൾ നിങ്ങളെ തിരക്കി അവിടേക്ക് എത്തിയിരിക്കും. സുരക്ഷിതരായി വനത്തിൽ എവിടെയെങ്കിലും മരങ്ങൾക്ക് മുകളിൽ മറഞ്ഞിരിക്കുക. ഒരു ചെറു ഉപദേശം എന്ന പോലെ അദ്ദേഹം അത് പറഞ്ഞു. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഒരു മുൻധാരണ ഉണ്ടായിരുന്നേക്കാം. അയാൾ അവസാനം പറഞ്ഞത് ഒരു തമാശ എന്ന പോലെ ഞങ്ങൾ ചിരിച്ചു തള്ളി. അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച വഞ്ചി തുഴഞ്ഞുകൊണ്ട് നദിയുടെ ഒഴുക്കിൻ്റെ ദിശയിൽ തന്നെ ഞങ്ങൾ തുഴഞ്ഞ് ആയാസരഹിതമായ ഒരു യാത്ര നടത്തി. ഇപ്പോൾ ഞങ്ങൾ പോകുവാൻ പോകുന്നത് ആഫ്രിക്കൻ വനങ്ങൾക്കുള്ളിലൂടെയാണ്. ഏകാന്തമായ യാത്ര. പേരറിയാത്ത പല മരങ്ങളും വളർന്ന് നദിയിലേക്ക് അവയുടെ ശിഖരങ്ങൾ താഴ്ത്തി നിൽക്കുന്നു. അതിലെല്ലാം പല പല പ്രാണികളും പക്ഷികളും വന്നിരിക്കുകയും ചിലയ്ക്കുകയും ചെയ്യുന്നു. പിന്നെയും മുന്നോട്ടുള്ള യാത്രയിൽ പല പല കൗതുകങ്ങളായ കാഴ്ചകളും കാണുവാൻ ഞങ്ങളിടയായി. ആനകൾ അവയുടെ തലകുലുക്കി എന്ന ശബ്ദമുണ്ടാക്കി നദിയുടെ തീരങ്ങളിലേക്ക് വെള്ളം കുടിക്കുവാനും കുളിക്കുവാനും വരുന്ന കാഴ്ച പറഞ്ഞറിയിക്കുന്നതിലും വളരെ മനോഹരമാണത്. അവയുടെ തുമ്പികൈ കൊണ്ട് വെള്ളം കോരിയെടുക്കുകയും ചീറ്റുകയും ചെയ്യുന്നു. വലിയ ശബ്ദ കോലാഹലങ്ങൾ തന്നെയാണ് അവയവിടെ സൃഷ്ടിച്ചത്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളുടെ വഞ്ചി മുന്നിലേക്ക് നീങ്ങി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ദാമിയുടെ ഒരു വേട്ടക്കഥയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദാമിയുടെ ഒരു കഥ നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു മാറ്റമുണ്ട്. ദാമിയുടെ വേട്ടക്കഥയല്ല നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കേണൽ ഫെഡറിക്കിന് ആഫ്രിക്കയിൽ നേരിട്ട അനുഭവങ്ങളുടെ ഒരു ചെറുകഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഈ കഥ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല, നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ. കേണൽ ഇവിടേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 4-5 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുന്നേ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത് ആഫ്രിക്കയിലെ ഈസ്റ്റ് ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഇവിടേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസങ്ങളാകുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അദ്ദേഹം തികഞ്ഞ ഒരു നായാട്ട് പ്രേമിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാനും അദ്ദേഹവും തമ്മിൽ ഇത്രയും പെട്ടെന്ന് അടുത്തത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം നിരവധി ആനകളെയും സിംഹങ്ങളെയും കാണ്ടാമൃഗങ്ങളെയും അദ്ദേഹം നായാടിക്കൊണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പേടി സ്വപ്നമായി ഇപ്പോഴും നിൽക്കുന്നത് അവിടുത്തെ ഹിപ്പോകളാണ്. അദ്ദേഹത്തിന് അന്നുണ്ടായ ഒരു ദുരനുഭവമാണ് ഇപ്പോഴും അദ്ദേഹത്തെ ആ പേടിപ്പിക്കുന്ന ഓർമ്മകൾ വേട്ടയാടുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടമാകുകയും ചെയ്തിരുന്നു. എങ്കിലും ആ ഹിപ്പോയെ അദ്ദേഹം കൊന്നിരുന്നു. Big 5 എന്ന ആഫ്രിക്കയിലെ വേട്ടക്കാരുടെ സ്വപ്നവും അദ്ദേഹം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ആന, സിംഹം, കാട്ടുപോത്ത്, കാണ്ടാമൃഗം, പുലി എന്നിവയെ അദ്ദേഹം വേട്ടയാടിക്കൊന്നിട്ടുണ്ട് നിരവധി തവണ. പല സമയത്തും ഞങ്ങൾ ഒറ്റതിരിഞ്ഞോ അല്ലാതെയോ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വേട്ട അനുഭവങ്ങൾ ഞങ്ങളുമായി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ 2 അനുഭവങ്ങളാണ് അദ്ദേഹം ഞങ്ങളോട് പിന്നീട് പറഞ്ഞത്. അതിലെ ഒന്ന്, അദ്ദേഹം ആഫ്രിക്കയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് ഒരു ഹിപ്പോ തങ്ങളെ ആക്രമിച്ച കഥയാണ്. മറ്റേത് ഒരു വേട്ടക്കഥയല്ല, എങ്കിലും രസകരമായ ഒരനുഭവമാണ്. ആ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ഒപ്യം ഗ്യാങ്ങിനെ വിരട്ടി ഓടിച്ച ഒരു കാട്ടാനയുടെ കഥയാണ്. ലഹരിക്കടിമയായ കാട്ടാനയുടെ കഥ, കറുപ്പാനയുടെ കഥ. അത് തികച്ചും രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 2 കഥകളാണ് ഞാൻ ഇന്ന് ഈ കഥയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഈ കഥയിൽ, ഈ വേട്ടയാടലിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. കേണൽ എന്ത് കഥയാണോ എന്നോട് പറഞ്ഞത് ആ കഥയാണ് ഞാൻ ഇനിയും നിങ്ങളോട് പറയുവാൻ പോകുന്നത്. എനിക്ക് തികച്ചും രസകരമായാണ് ഈ കഥ തോന്നിയത്, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതും. കേണലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വഞ്ചിയിൽ നദിയിലൂടെ പോകുന്ന കാര്യം ആയിരുന്നുവല്ലോ നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി കൂട്ട് നമുക്കിനിയും മുന്നിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ കൂടെ വഞ്ചിയിൽ നമുക്കും തുഴയാം. അങ്ങനെ വഞ്ചിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തുഴഞ്ഞങ്ങനെ ആസ്വദിച്ചു പോകുകയായിരുന്നു. മുന്നിലേക്ക് വഞ്ചി അങ്ങനെ നദിയുടെ ഓളത്തിൽ തല്ലിയും തലോടിയും ആടിയും ഉലഞ്ഞും നീങ്ങുന്നത് അനായാസകരമായി അവർക്ക് തോന്നി. തുഴയേണ്ടതിൻ്റെ ആവശ്യകത ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. എന്നാൽ പതിയെ പതിയെ ദുർഘടകരമായ പാതയിലേക്ക് ആ വഞ്ചി കടക്കുകയായിരുന്നു. കൂർത്ത കല്ലുകളിൽ പലപ്പോഴും വഞ്ചിയുടെ അടിഭാഗം വന്ന് അടിക്കുന്നത് അവർക്ക് നല്ല പോലെ അറിയുവാൻ സാധിച്ചു. അടിക്കുന്ന ഓരോ അടിയിലും വഞ്ചി ഉലയുന്നുണ്ടായിരുന്നു. അത് പലപ്പോഴും അദ്ദേഹത്തിന് ഭയമുളവാക്കി. നദിയുടെ ആഴം എത്രയാണെന്ന് പറയുവാൻ അവർക്കപ്പോൾ സാധിക്കുമായിരുന്നില്ല. എങ്കിലും നദിയുടെ തീരത്തേക്ക് അവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഭംഗി അവരെ ആവോളം ഭ്രമിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഭംഗിയിൽ അവർ അങ്ങനെ ലയിച്ചാണ് മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ, മാനുകൾ, പലതരം മൃഗങ്ങൾ നദിയുടെ കരയിലേക്ക് വരുന്നതും വെള്ളം കുടിക്കുന്നതും അവർ കണ്ടു. മുതലകൾ നദിയുടെ തീരത്ത് കിടക്കുന്നതും അവർ കണ്ടു. എങ്കിലും ആഫ്രിക്കയിലെ ആ ഗോത്രവർഗ്ഗക്കാരൻ പറഞ്ഞതുപോലെ അപകടകാരിയായ ഹിപ്പോകളെ അവർക്കപ്പോഴും കാണുവാൻ സാധിച്ചില്ല. അവരുടെ കണ്ണുകൾ അതിനെ മാത്രമായിരുന്നു തേടിയിരുന്നത്. എന്നാൽ വീണ്ടും വഞ്ചി മുന്നിലേക്ക് പോയപ്പോൾ മറ്റൊരു കാഴ്ച അവരുടെ കണ്ണിൽപ്പെട്ടു. അത് ഇങ്ങനെയായിരുന്നു. 2 കാട്ടാനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ചയായിരുന്നു. ശക്തമായ ഇടിയുടെ ശബ്ദവും ചിഹ്നം വിളികളും പോർവിളികളും വല്ലാതെ അവരെ ആകർഷിച്ചു. ആ കാഴ്ചകളും കണ്ട് ആ കാഴ്ച അവരുടെ കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ അവരത് നോക്കി നിന്നു. അങ്ങനെ വീണ്ടും ആ വഞ്ചി പതിയെ പതിയെ മുന്നിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഒരു കല്ലിൽ അവരുടെ വഞ്ചിയുടെ മുൻഭാഗം വന്നിടിച്ചു. വഞ്ചി ഒന്ന് ആടി ഉലഞ്ഞു. പിന്നീട് മറുഭാഗത്തേക്ക് ഒന്ന് ചരിഞ്ഞ് പിന്നെയും വഞ്ചി അതിൻ്റെ പൂർവിക സ്ഥാനത്തിലേക്ക് മാറി വീണ്ടും ഒഴുക്ക് തുടർന്നു. വഞ്ചിയുടെ മുൻഭാഗം അല്പം പൊട്ടിയതായി അവർ കണ്ടു. എന്നാൽ അതിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. കേണൽ തൻ്റെ സുഹൃത്തിനെ ഒന്ന് നോക്കി, ശ്രദ്ധിച്ച് നോക്കി മുന്നിലേക്ക് പോകാൻ അദ്ദേഹം പറഞ്ഞു. അവനാണല്ലോ മുന്നിലിരിക്കുന്നത്. വീണ്ടും അല്പദൂരം കൂടെ വളഞ്ഞു പുളഞ്ഞ് ആ നദിയിലൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഗോത്രവർഗക്കാർ പറഞ്ഞ ആ ജീവിയെ അവർ കണ്ടു. എന്നാൽ ഒരു കൂട്ടം ഹിപ്പകൾ കരയിൽ നിൽക്കുകയാണ്. അവ പരസ്പരം വാ തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. നാല് തീറ്റ പോലെയുള്ള പല്ലുകൾ അവർക്ക് വ്യക്തമായി തന്നെ അവയുടെ വായിൽ കാണുവാൻ സാധിച്ചു. രണ്ട് ഹിപ്പുകൾ തമ്മിൽ അവിടെ വഴക്ക് കൂടുകയാണ്. വാ തുറന്ന് പരസ്പരം കടിക്കുന്നതും ഇടിക്കുന്നതുമെല്ലാം അവർ കണ്ടു. പിന്നീട് വഞ്ചി മുന്നിലേക്ക് പോയപ്പോൾ അവരുടെ തുഴ പൊങ്ങി അടിച്ചത് രണ്ട് കണ്ണുകൾക്ക് മീതെയായിരുന്നു. അത് വേറെയൊന്നുമായിരുന്നില്ല. ഹിപ്പകൾ ഇപ്പോൾ നദിയിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. അവയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ വഞ്ചി നീങ്ങുന്നത്. വേഗം തന്നെ രണ്ട് കണ്ണുകൾ അവരുടെ വഞ്ചിയുടെ പിന്നാലെ പിന്തുടർന്നു വരുന്നത് അവർ കണ്ടു. അവർ ആകെ പരിഭ്രാന്തരായി. അത് ഏറെ ദൂരം അവരെ പിന്തുടർന്നു. പിന്നീട് അതിൻ്റെ തുടർച്ച അവസാനിപ്പിച്ച് പതിയെ പിന്തിരിഞ്ഞു പോകുന്നതും അവർ കണ്ടു. ശാന്തമായ ഹിപ്പകൾ ഇവയാണോ അവർ പേടിപ്പെടുത്തുന്ന ഒരു ജിന്തുവായി ചിത്രീകരിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വഞ്ചിയിൽ ഞങ്ങൾ മുന്നിലേക്ക് തുഴഞ്ഞുപോയി. അങ്ങനെ അശ്രദ്ധമായ ഒരു തുഴച്ചിൽ വഞ്ചിയുടെ അടിവന്ന് അയാൾ പ്രവചിച്ചതുപോലെ തന്നെ ഒരു കല്ലിൽ അടിച്ചു. അടിയിൽ വഞ്ചിയുടെ അടിഭാഗം തകരുകയും അതിലൂടെ വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തു. അടിഭാഗം തട്ടി വെള്ളം അകത്തേക്ക് ഊറിയിറങ്ങിയപ്പോഴാണ് മറ്റൊരു കാഴ്ച ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് തൊട്ടരികിലായി രണ്ട് കണ്ണുകൾ പതുക്കെ അത് ഞങ്ങൾക്കരികിലേക്ക് അടുത്തു വരികയാണ്. വെള്ളത്തിലൂടെ അവന് വേഗത വളരെ കൂടുതലാണ്. ഭയവും പേടിയും ഞങ്ങളെ അപ്പോഴേക്കും പിടികൂടിക്കഴിഞ്ഞിരുന്നു. താന്നുകൊണ്ടിരിക്കുന്ന വഞ്ചിയിൽ നിന്നും വളരെ വേഗം ഞങ്ങൾ പുഴയിലേക്ക് എടുത്തു ചാടുകയും ഒഴുക്കിന് നേരെ നീന്തി ഞങ്ങൾക്കരികിലേക്ക് വളരെ വേഗം കയറുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളെക്കാ വേഗം ഞങ്ങൾക്കരികിലേക്ക് നീന്തിയെത്തിയ ആ ഹിപ്പോ എൻ്റെ സുഹൃത്തിൻ്റെ കാലിൽ പിടിക്കുകയും അവനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ അവൻ പിടഞ്ഞും ഞെട്ടിയും കുതറിയുമെല്ലാം വെള്ളത്തിന് മുകളിലേക്ക് ഓടിയിട്ടു വന്നു. അപ്പോഴേക്കും ഞാൻ കരയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചുകൊണ്ട് പതിയെ കരയിലേക്ക് എനിക്കരികിലേക്ക് നീന്തി അടുത്തതും വീണ്ടും ആ ഹിപ്പോയുടെ വാ തുറക്കുകയും അവന് മേൽ കടിമുറുക്കുകയും വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയും ചെയ്തു. പിന്നീട് അവിടെ ഉയർന്നു വന്നത് വലിയ ഓളങ്ങളും രക്തം കുമിളുകുമിളയായി മുകളിലേക്ക് ഉയർന്നു വന്നതുമാണ്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ശരീരം മുകളിലേക്ക് പൊന്തി വന്നു. ശരീരം കടിച്ചെടുത്തുകൊണ്ട് എനിക്കരികിലേക്ക് അവനും നീന്തിയെത്തി. ജീവനറ്റ ചോരയൊലിക്കുന്ന ശരീരം കരിയിലേക്ക് ഇട്ടതും അവൻ എനിക്ക് നേരെ ചാർജ് ചെയ്തു വന്നു. അവൻ്റെ വാ പുളക്കെ തുറന്നുകൊണ്ടാണ് എനിക്ക് നേരെ അവൻ ഓടിയെടുത്തത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വനത്തിനുള്ളിലേക്ക് ഓടിയകന്നു. വെള്ളത്തിലുള്ളൊരു വേഗത അവന് കരയിൽ കൈവരിക്കുവാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൽ ഞാൻ അഭയം പ്രാപിച്ചു. ഞങ്ങളുടെ തകർന്ന വഞ്ചി അല്പദൂരം കൂടി മുന്നിലേക്കൊഴുകി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറയിൽ തട്ടി ഉടക്കി കടന്നു. വലിയ ഭാരമൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം അത് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകാഞ്ഞത്. എങ്കിലും ഭാഗികമായി അത് മുങ്ങിയ അവസ്ഥയിലാണ്. അതിനെയും ഉപയോഗിക്കുവാൻ കഴിയില്ല. അത് ആ പാറയിൽ അങ്ങനെ തട്ടി ഉടക്കി കിടന്നു. എന്നെ ആക്രമിക്കുവാൻ വേണ്ടി എനിക്ക് പിന്നാലെ ഓടിയെടുത്ത ഹിപ്പോ അവിടെ മുഴുവൻ കറങ്ങി നടന്നതിന് ശേഷം അവൻ തിരികെ നദിയിലേക്ക് ഇറങ്ങുകയും പോകുകയും ചെയ്തു. അവനൊരു മാംസഭോജി അല്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ സുഹൃത്തിൻ്റെ ശരീരം അവൻ ആഹരിക്കാഞ്ഞത്. എങ്കിലും ആഴത്തിലേറ്റ മുറിവുകൾ അവൻ്റെ ശരീരത്തിൽ ധാരാളം വ്രണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ ആ ഹിപ്പോയുടെ കൂർത്ത പല്ലുകൾ അവൻ്റെ ശരീരത്തിൽ ആഴത്തിലിറങ്ങി കാണണം. അതിനു പുറമെ അവൻ്റെ ഒരു കൈ ശരീരത്തിലുണ്ടായിരുന്നില്ല. അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ എപ്പോഴോ അവൻ്റെ ആ കൈ നഷ്ടമായതായിരിക്കണം. ഞങ്ങൾ കൊണ്ടുവന്ന രണ്ട് റൈഫിലുകളും വഞ്ചിയിലായിരുന്നു. വഞ്ചി പാറമയിൽ ഇടിച്ചതും ഹിപ്പോ ഞങ്ങളെ പിന്തുടർന്നതും ഞങ്ങളിൽ ഭയമുണർത്തിയിരുന്നുവല്ലോ. ആ ഭയം, ആ റൈഫിലുകൾ ആ വഞ്ചിയിൽ നിന്നും എടുക്കുവാൻ എനിക്ക് സാധിച്ചതുമില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന മരത്തിൽ നിന്നും ഏകദേശം 100 യാർഡുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ നദിയുടെ തീരത്തേക്ക് എത്തുവാൻ സാധിക്കും. ആ നദിയുടെ തീരത്തു നിന്നും വീണ്ടും മുന്നിലേക്ക്, അതായത് ഒഴുക്കിന് നേരെ 30-40 മീറ്റർ കൂടി നടന്നാൽ പാറക്കല്ലിൽ തട്ടി ഉടക്കിക്കിടക്കുന്ന ആ വഞ്ചിയുടെ അരികിലേക്ക് എത്താം. ആ വഞ്ചിയിൽ ഞങ്ങൾ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന റൈഫിൽ അവിടെ നിന്ന് എടുക്കുവാനും സാധിക്കും. പക്ഷേ റൈഫിൽ അവിടെ തന്നെ ഉണ്ടോ അതോ പുഴയിലേക്ക് വീണു പോയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്നു. ഇനിയും ഈ മരത്തിൽ അഭയം പ്രാപിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. കാരണം വനമാണ്, പല ജന്തുക്കളും ഈ വനത്തിലുണ്ട്. ഒരു റൈഫിലിൻ്റെ തുണ കൂടി ഉണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായി തന്നെ ഈ മരത്തിലിരിക്കുവാൻ സാധിക്കും. അല്പസമയം കഴിഞ്ഞ് ഞാൻ പതിയെ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അവിടെ നിന്നും കുറച്ച് യാർഡുകൾ മാത്രം അകലെയുള്ള പുഴയുടെ തീരത്തേക്കും അവിടെ നിന്നും തകർന്ന് ഉടക്കിക്കിടക്കുന്ന വഞ്ചിയുടെ അരികിലേക്കും ഞാൻ നടന്നു ചെന്നു. ഭാഗികമായി തകർന്നു കിടന്ന ആ വഞ്ചിയിൽ നിന്നും എൻ്റെ റൈഫിൽ ഞാൻ വീണ്ടെടുത്തു. വഞ്ചിയിൽ ഒരു റൈഫിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വഞ്ചിയിൽ രണ്ട് റൈഫിലുകളുമായി ഞങ്ങൾ കയറിയതായിരുന്നല്ലോ. ഒരു റൈഫിൽ പുഴയിലേക്ക് വീണുപോയി കഴിഞ്ഞിരുന്നു. എൻ്റെ റൈഫിൽ എടുത്തുകൊണ്ട് ഞാൻ പതിയെ തിരികെ നടന്നു. ഏതെങ്കിലും വലിയൊരു മരത്തിന് മുകളിൽ അഭയം പ്രാപിക്കുവാനായിരുന്നു ഞാൻ തീരുമാനം എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ പതിയെ ഒരു വലിയ മരത്തിന് അരികിലേക്ക് പോകുകയും ആ മരത്തിന് മുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. റൈഫിലിൽ വെള്ളം കയറിയതുകൊണ്ട് ആ റൈഫിൽ ഞാനൊന്ന് ഡിസ്മാൻഡിൽ ചെയ്തു. വളരെ ശക്തമായി കുടയുകയും ഊതുകയും എല്ലാം ചെയ്തു. ഇപ്പോൾ ഞാനിരിക്കുന്നത് നദിയുടെ തീരത്ത് നിന്നും അല്പം മാറിയുള്ള വലിയൊരു മരത്തിലാണ്. അങ്ങനെ കുറേ സമയം ഞാൻ ആ മരത്തിൽ അങ്ങനെ അഭയം പ്രാപിച്ചിരുന്നു. അവിടെ അകലെയായി എൻ്റെ സുഹൃത്തിൻ്റെ ശരീരം കിടക്കുന്നത് കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും പതിയെ രക്തം ഒലിച്ചിറങ്ങി അവിടെ മാകെ ചുവന്നു കഴിഞ്ഞിരുന്നു. സൂര്യനിപ്പോൾ ഏകദേശം എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നും മാറി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ സൂര്യനിപ്പോൾ അസ്തമിക്കുവാൻ പോകുകയാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞത് പ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ മടങ്ങിയെത്താമെന്നായിരുന്നുവല്ലോ. ഇനിയും അതിനൊരിക്കലും സാധിക്കില്ല എന്ന കാര്യം എനിക്കറിയാമായിരുന്നു. അറിയാത്ത പാതയിലൂടെ അറിയാത്ത വഴിയിലൂടെ വനത്തിലൂടെ ക്യാമ്പിന് ലക്ഷ്യമാക്കി പോകുന്നത് അബദ്ധമാണെന്ന് എനിക്കറിയാം. വൈകുന്നേരം ഞങ്ങൾ മടങ്ങി ക്യാമ്പിലെത്തിയില്ല എങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ തിരക്കിയ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുവരെ ഈ മരത്തിൽ കഴിച്ചു കൂട്ടാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും ഞാനിരുന്ന മരത്തിന് അരികിലൂടെ കടന്നു പോകുന്ന നദിയിലേക്ക് അശ്രദ്ധമായി നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് ഒരിടത്തുടക്കി. ഏത് ജീവിയാണോ ഞങ്ങളുടെ വഞ്ചിക്ക് പിന്നാലെ ഞങ്ങളെ പിന്തുടർന്നു വന്നത് അതേപോലുള്ള രണ്ട് കണ്ണുകളും ഒരു വലിയ ശരീരവും വെള്ളത്തിനടിയിലൂടെ നീന്തിപ്പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ സുഹൃത്തിനെ കൊന്നതിൻ്റെ കലിയായിരിക്കാം, അല്ലെങ്കിൽ വൈരാഗ്യമായിരിക്കാം അപ്പോൾ എന്നിൽ പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ റൈഫിൽ എടുക്കുകയും സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്യുകയും മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് മരത്തിൻ്റെ ഒരു ശിഖരത്തിലേക്ക് തോക്കിൻ്റെ കുഴൽ താങ്ങി വെച്ചുകൊണ്ട് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രണ്ട് കണ്ണുകൾക്കും ചെവികൾക്കും മധ്യത്തേക്ക് ഞാൻ എൻ്റെ കുഴൽ ചൂണ്ടി ലക്ഷ്യം വെച്ചു. പിന്നെ ഒന്നിനും വേണ്ടി കാത്തു നിന്നില്ല. ഞാനെൻ്റെ കാഞ്ചു വലിച്ചു. ഉഗ്രമായ സ്ഫോടനത്തോടെ അത് തോക്കിൻ്റെ കുഴലിൽ നിന്നും പുകയും തീപ്പൊരിയും തീർപ്പിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് വന്നു തറച്ചു. നദിയിലത് സൃഷ്ടിച്ചത് വലിയൊരു കോളിളക്കമായിരുന്നു. കുത്തിമറിയുകയും വലിയ തിരമാലകൾ കരയിലേക്ക് വന്നടിക്കുകയും ചെയ്തു. തിര കൃത്യം ലക്ഷ്യം ഭേദിച്ചുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാരണം വെള്ളത്തിനടിയിൽ നിന്നും രക്തം മുകളിലേക്ക് കുമളകുമളയായി ജലപ്പരപ്പിന് മുകളിലേക്ക് വന്ന് പടരുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. അല്പസമയത്തിന് ശേഷം എല്ലാ അനക്കങ്ങളും നിലച്ചിരുന്നു. നദിയിലെ ഒഴുക്കിൽ ഒരു വലിയൊരു ശരീരം ഒഴുകി എങ്ങോട്ടോ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ മരത്തിലിരുന്നു കൊണ്ട് അന്നത്തെ ദിവസം നിറയൊഴിച്ചു കൊന്നത് ഒരു ഹിപ്പോവിനെ മാത്രമായിരുന്നില്ല. വൈകുന്നേരമായപ്പോൾ അവിടേക്കെത്തിയ ഏകദേശം 4-5 ഹിപ്പോകളെ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ പ്രതികാരത്തിന് ഇരയാക്കി മാറ്റി. രാത്രി ഞാൻ ആ മരത്തിൽ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഏകദേശം ഉച്ചയായപ്പോഴേക്കും എന്നെ തിരക്കിയുള്ള ഒരു സംഘം 3-4 വഞ്ചികളിലായി അവിടേക്കെത്തി. വഞ്ചികൾ കണ്ടതും ഞാൻ മരത്തിന് മുകളിൽ നിന്നും എൻ്റെ തോക്ക് മുകളിലേക്ക് ഉയർത്തി നിറയൊഴിക്കുകയും അലറുകയും വിളിക്കുകയും ചെയ്തു. വെടിയുടെ ശബ്ദവും അലർച്ചയും നിലവിളിയും കേട്ട വഞ്ചികൾ എനിക്കരികിലുള്ള തീരത്തേക്ക് അടിപ്പിക്കുകയും എൻ്റെ മരത്തിനരികിലേക്ക് അവർ എത്തുകയും ചെയ്തു. എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്ന 2-3 ഉദ്യോഗസ്ഥരും അതുപോലെ 3-4 ഗോത്രവർഗ്ഗക്കാരുമായിരുന്നു ആ വഞ്ചിയിലുണ്ടായിരുന്നത്. എന്നെ അവർ വളരെ പ്രയാസപ്പെട്ട് താഴേക്കിറക്കുകയും അല്പസമയം ഞാൻ മരത്തിന് താഴെ കാല് നീട്ടി നിവർത്തിയിരിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ കൊണ്ട് മരത്തിൽ വളഞ്ഞിരുന്നത് കൊണ്ടായിരിക്കാം ശരീരമാകെ നല്ല വേദനയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ പതിയെ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് മരിച്ചു കിടന്നിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ശരീരത്തിനരികിലേക്ക് എത്തി. വളരെ ദാരുണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കൂടെയുണ്ടായിരുന്ന ആളുകളും മറ്റും അയാളുടെ ശരീരമെടുത്ത് വഞ്ചിയിലിട്ടു. അതിനുശേഷം ഒഴുക്കിനെതിരായി തുഴഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് ആ ശരീരം കൊണ്ടുപോയി. ഇന്നും അതോർക്കുമ്പോൾ വലിയൊരു ഭയമാണ് എൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി വരുന്നത്. ഒരു നിമിഷം ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ നീന്തി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കഥ പറയുവാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനേറെ പറയണം, ഈ ക്യാമ്പിലേക്ക് തന്നെ വരുമോ എന്ന് പോലും പറയുവാനും അപ്പോൾ പറ്റില്ലായിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ഞാനും സംഘവും അവിടെ നടത്തിയത് വൻ ഹിപ്പോ വേട്ട തന്നെയായിരുന്നു. കണ്ണിൽ കണ്ട ഹിപ്പോകളെയെല്ലാം ഞാൻ അനാവശ്യമായി വെടിവെച്ച് മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യും. അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു ക്യാമ്പുകളിൽ സൃഷ്ടിച്ചത്. അങ്ങനെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പല പ്രാവശ്യവും എൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി. പറ്റേണ്ടത് പറ്റിപ്പോയില്ലേ? ഇനിയും എന്തിനാണ് നിങ്ങൾക്ക് ആ മൃഗത്തോട് ഇത്രയും വൈരാഗ്യം? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ അതിനെ വംശത്തെ തന്നെ നശിപ്പിക്കേണ്ടതല്ലേ? എത്രയോ കാലമായി ആഫ്രിക്കയിലുള്ള ജനങ്ങളെ ഹിപ്പോകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഉദ്യോഗസ്ഥരും എൻ്റെ സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞു, എന്നെ ആശ്വസിപ്പിച്ചു. എങ്കിലും ആ ജീവിയോടുള്ള എൻ്റെ പക അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ഞാനുമായി പങ്കുവെച്ചത് മറ്റൊരു കഥയാണ്, ഒരാനയുടെ കഥ. അത് തികച്ചും കൗതുകമുണർത്തുന്ന ഒരു കഥയാണ്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഒപ്പിയത്തിൻ്റെ ഉപയോഗം ധാരാളമായി ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു കൊള്ളസംഘവും രൂപപ്പെട്ടിരുന്നു. കാട്ടിൽ നിന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു മയക്കുമരുന്ന് സംഘം എന്ന് തന്നെ വേണം പറയുവാൻ. അന്ന് അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത് കറുപ്പ്, നമ്മൾ കറുപ്പെന്ന് പറയുന്ന ഒപ്പിയമായിരുന്നു. ഒപ്പിയത്തിൻ്റെ കൃഷിയും കച്ചവടവുമെല്ലാം ധാരാളമായി അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ വനം കേന്ദ്രീകരിച്ചായിരുന്നു ആ വലിയ കൊള്ളസംഘം തങ്ങളുടെ കച്ചവടവും മറ്റ് കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ തന്നെ അവർ ഒപ്പിയം കൃഷി ചെയ്യുവാനും നോക്കിയിരുന്നു. അവർ പറയുന്നത് പ്രകാരം വനത്തിൽ നിന്നും ഒരു വലിയൊരു ആന തങ്ങൾ കൃഷി ചെയ്ത സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒപ്പിയം ശേഖരിച്ചു വെച്ചിരുന്ന സ്ഥലത്തേക്കോ കയറി വരികയും അത് മുഴുവൻ ആഹാരമാക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു എന്നാണ്. അന്നവർ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒപ്പിയോ മറ്റും ശേഖരിച്ചു വെച്ചിരുന്ന സ്റ്റോറിനെ ആക്രമിക്കുകയും അവിടെ കാവൽ നിന്ന രണ്ട് ആഫ്രിക്കക്കാരെ അവൻ കൊന്നുകളയുകയും ചെയ്തു. മൂന്നാമതായി അവിടെ ഉണ്ടായിരുന്ന ഒരു ആഫ്രിക്കക്കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാവലും മറ്റും നിൽക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ വിഭാഗത്തിലെ ആളുകളെ ആയിരുന്നു അവിടുത്തെ കൊള്ളക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അങ്ങനെ അവിടെ കാവൽ നിന്നവരിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെടുകയും അവിടെ നടന്ന ആ ദാരുണമായ സംഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു ചെയ്തത്. അവൻ പറയുന്നത് പ്രകാരം വനത്തിൽ നിന്നും ഒരു കാട്ടാന അവിടേക്ക് വരികയും അവർ ശേഖരിച്ചു വെച്ചിരുന്ന ഉപ്പിയം ആഹാരമാക്കുകയും തലയ്ക്ക് മത്തുപിടിച്ച ആന പ്രാന്ത് പിടിച്ചതുപോലെ അവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയുമായിരുന്നു ചെയ്തത്. അവിടെ തുടർച്ചയായ ആക്രമണം അഴിച്ചുവിട്ട ആനയെ അവിടെ നിന്നും വിരട്ടി ഓടിക്കുവാൻ വേണ്ടി കാവൽ നിന്ന രണ്ടുപേർ അവിടേക്ക് എത്തുകയായിരുന്നു. അവരവിടേക്ക് എത്തിയതും ആന അവർക്ക് നേരെ തിരിയുകയും അവരിൽ ഒരാളെ വാരിയെടുത്ത് പലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പെട്ടിയുടെ മുകളിൽ അടിക്കുകയും ചവിട്ടി അരിക്കുകയും ചെയ്തു. മറ്റേയാളെ ചുരുട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ ചെന്നടിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടതും മൂന്നാമത്തെയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് ആന അവിടെ മൊത്തവും നടക്കുകയും എല്ലാം വലിച്ചു വാരിയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഒപ്പിയത്തിൻ്റെ രുചി ലഹരി മനസ്സിലാക്കിയ കാട്ടാന വീണ്ടും വീണ്ടും ഒപ്പിയം ശേഖരണം ഉള്ളിടത്തേക്ക് വരികയും ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും തുടർച്ചയായ രീതിയിൽ അഴിച്ചുവിടുകയുമായിരുന്നു ചെയ്തത്. നിരവധി പേരാണ് ലഹരിക്ക് അടിമയായ ഈ കാട്ടാനയുടെ കയ്യിൽ അകപ്പെട്ട് മരിച്ചത്. ഒരിക്കൽ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മയക്കുമരുന്ന് സംഘത്തിന് നേരെയും ഈ ആനയുടെ ആക്രമണമുണ്ടായി. ചരക്ക് നീക്കം ആവശ്യങ്ങളുമായി ഒപ്പിയവുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ സംഘത്തിന് നേരെയായിരുന്നു വനമിറങ്ങി വന്ന ആന ആക്രമണം അഴിച്ചുവിട്ടത്. വനപാതയിലൂടെ അവർ ഒപ്പിയവുമായി മറ്റ് ഗ്രാമങ്ങളിലേക്ക് വിതരണ ആവശ്യവുമായി സഞ്ചരിക്കുകയായിരുന്നു. ഒപ്പിയത്തിൻ്റെ മണമടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്ന ഈ ആന വണ്ടി തടഞ്ഞു നിർത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. സംഘത്തിലപ്പോൾ ഉണ്ടായിരുന്നത് 4 പേരായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആനയുടെ ആക്രമണത്തിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലുകൾ എടുത്ത് അതിനു നേരെ പ്രയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരവിടെ നിന്നും ഇറങ്ങി എവിടേക്കെന്നില്ലാതെ ഓടി അകന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. വണ്ടിയും മറ്റ് സാധനങ്ങളും ആന നിശേഷം തകർക്കുകയും ഒപ്പിയം ആഹരിച്ചുകൊണ്ട് വനത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. അങ്ങനെ ഈ ആനയുടെ ശല്യം തുടർച്ചയായി അവിടെ ഉണ്ടായതും ഒപ്പിയം കഴിച്ചുകൊണ്ട് ആന ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയും പ്രാന്ത് പിടിച്ചതുപോലെ അവിടുത്തെ ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തു. അവിടുത്തെ ഗ്രാമീണർ തനതായ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കൃഷിയിടങ്ങളും മറ്റു മൃഗങ്ങളെയും ഈ ആന വല്ലാതെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിലുള്ളവർ ഞങ്ങളുടെ സഹായം തേടി. അങ്ങനെ ഞാനും ഒരു ചെറു സംഘവും ഈ ആനയെ തിരക്കിയിറങ്ങി. ഞങ്ങൾ മാത്രമായിരുന്നില്ല അവനെ ഒതുക്കുവാൻ ഇറങ്ങിയിരുന്നത്. മറുവശത്ത് മയക്കുമരുന്ന് സംഘവും ഇവൻ്റെ ശല്യത്തിൽ വല്ലാതെ പൊറുതിമുട്ടിയിരുന്നു. വനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒപ്പിയം കൃഷിയോ അല്ലെങ്കിൽ ഒപ്പിയം ശേഖരണവും ഉണ്ടെങ്കിൽ മണം പിടിച്ച് ആന അവിടേക്കെത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യും. ഇതിനെല്ലാം അന്ത്യമുണ്ടാക്കുവാൻ ഈ ആനയെ പിടിക്കുവാൻ വേണ്ടി ആ സംഘവും ഇറങ്ങിയിരുന്നു. ആഫ്രിക്കയിൽ ഇങ്ങനെ നടക്കുന്ന ഉപ്പയം കൃഷിക്ക് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഭാഗ്യമായ രീതിയിൽ അനുവാദം നൽകിയിരുന്നു. കാരണം അതിൽ നിന്നും കിട്ടുന്ന നല്ലൊരു ശതമാനം ഇവർക്ക് കപ്പമായോ വരുമാനമായോ ഈ കൊള്ള സംഘങ്ങൾ കൊടുത്തിരുന്നു. എന്തായാലും ഗ്രാമീണരെ ശല്യം ചെയ്ത കാട്ടാനയെ തുരത്തുവാൻ വേണ്ടി ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഉപ്പ്യത്തിൻ്റെ മണം പിടിച്ച് ആ കാട്ടാന മറ്റൊരു കൊള്ളസംഘം തേടി യാത്ര തുടങ്ങിയിരുന്നു. മയക്കുമരുന്ന് സംഘത്തിൻ്റെ ഒരു കെണിയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെയാണ് ആ കാട്ടാന അവിടേക്ക് എത്തിയത്. ഗ്രാമത്തിൽ നിന്നും മാറി വനത്തോട് ചേർന്ന് ചെറിയൊരു കുടിൽ അവർ സൃഷ്ടിച്ചിരുന്നു. അതിൽ ഒപ്പ്യത്തിൻ്റെ ഒരു ചെറിയ ശേഖരണം ആനയെ ആകർഷിക്കുവാൻ വേണ്ടി അവർ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. അവിടെ നിന്നും കുറച്ചു ദൂരം മാറി അവർ അവന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അവരുടെ കാത്തിരിപ്പിന് അവസാനം ഇട്ടുകൊണ്ട് ആ ആന അവിടേക്ക് കടന്നു വരികയും അവർ വെച്ചിരുന്ന ആ ചെറിയ കുടിൽ തകർത്ത് അതിനുള്ളിലേക്ക് കയറുകയും ഒപ്പ്യം അത് എടുക്കുകയും ചെയ്ത സമയം അതിനരികിൽ മറഞ്ഞിരുന്ന മയക്കുമരുന്ന് സംഘം അവരുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലുകൾ കൊണ്ട് ആനയെ തുടരെ വെടിവെച്ചു. എന്നാൽ മയക്കുമരുന്ന് ലഹരിയിൽ ആണ്ടുപോയ ആന അവർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. തിരകൾ അതിൻ്റെ കാലുകളിലും പുറത്തുമെല്ലാം തറച്ചു കയറി. എന്നാൽ ഇതൊന്നും ആനയെ വീഴ്ത്താൻ പോകുന്നതായിരുന്നില്ല. വെടിവെച്ചവരിൽ രണ്ടുപേരെ ആന കുത്തിമലത്തി. അതിനുശേഷം അവിടെ നിന്ന് മൂടി വനത്തിലേക്ക് പോയി. ഞങ്ങൾ വെടിയുടെ ഒച്ചയും മറ്റും കേട്ടുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് സംഭവങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ അറിയുന്നത്. ചോരപ്പാടുകളെയും ആനയുടെ ട്രാക്കും പിന്തുടർന്നുകൊണ്ട് അവനെ പിന്തുടർന്ന് ഞങ്ങളും അവരുമായി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ കുറച്ചു ദൂരം ഞങ്ങൾ നടന്നു ചെന്നപ്പോൾ തികച്ചും അവശനായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ചു നിൽക്കുന്ന ആനയെ ഞങ്ങൾ കണ്ടു. തികച്ചും അവശനായി ഒരു മരത്തിൻ്റെ തണലിൽ അവൻ കിടക്കുകയാണ്. അവൻ്റെ ജീവൻ നഷ്ടമായില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പതിയെ ആനയുടെ അരികിലേക്ക് നടന്നു. അതിനുശേഷം അവൻ്റെ തലയുടെ പിന്നിൽ നിന്നും തലച്ചോറിലേക്ക് തിര തറച്ചു കയറുന്ന രീതിയിൽ ഞാൻ എൻ്റെ തോക്കിൻ്റെ കുഴൽ ചൂണ്ടി നിറയൊഴിച്ചു. ആനയൊന്ന് പിടയ്ക്കുപോലും ചെയ്യാതെ മരണത്തിന് കീഴ്പ്പെട്ടു. ഒപ്പ്യത്തിന് അടിമപ്പെട്ട ആന ലഹരിയിൽ മത്തുപിടിച്ച് അവിടെ അവശനായി കിടക്കുകയായിരുന്നു. തിര അവൻ്റെ തലയുടെ പുറകിലൂടെ അവൻ്റെ തലച്ചോറിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഒരു നിമിഷം പോലും അവൻ വേദന അറിഞ്ഞു കാണില്ല. ഒന്ന് പിടയ്ക്കുക പോലും ചെയ്യാതെ അവൻ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞ് ദൂരേക്ക് പോയി. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആനയെ കൊല്ലുവാനുള്ള തീരുമാനത്തിലെത്തിയത്, അല്ലാതെ മയക്കുമരുന്ന് സംഘത്തെ ആക്രമിച്ചതുകൊണ്ടല്ല. അവരെ മാത്രമായിരുന്നു അവൻ ലക്ഷ്യം വെച്ചതെങ്കിൽ ഞാൻ ഒരിക്കലും ഇവനെ കൊല്ലുമായിരുന്നില്ല. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ഈ കഥ എന്നോട് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്കൊരുമിച്ച് ബാർഡിയർ വനത്തിലേക്ക് ഒരു നായാട്ടിന് പോയാലോ? കടുവകളെ വെടിവെക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെയും ഒരു കടുവയെ വെടിവെച്ചിട്ടിട്ടില്ല. ഇവിടെ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. സിംഹത്തെയും പുലിയെയും കാട്ടാനയെയും കാണ്ടാമൃഗത്തെയും എല്ലാം ഞാൻ വെടിവെച്ചിട്ടുണ്ട്, കൂടാതെ കാട്ടുപോത്തിനെയും. ഇനിയും എൻ്റെ ലക്ഷ്യം ഒരു കടുവയാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.